പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ മനോഹരമായ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതവേളയിൽ ദൈവസന്നിധിയിൽ ഇമ്മട്ടിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന ഈ വിലയേറിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മെ പരിപാലിച്ച് സൂക്ഷിച്ച നമ്മുടെ കർത്താവിന് നന്ദി കരേറ്റുവാൻ, അവൻ ആരെന്നറിഞ്ഞ് ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാകട്ടെ. തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ പകൽക്കാലത്തിനായി അതിൻ്റെ പ്രഭാതവേളയ്ക്കായി ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങിയെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത്ഭുതകരമായി ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങൾക്ക് വേണ്ടതൊക്കെയും തന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച് ഈ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതവേള കാണുവാൻ ഞങ്ങൾക്ക് അവസരം തരികയും അങ്ങേ ആരാധിപ്പാനുള്ള ആരോഗ്യവും ബലവും ഞങ്ങൾക്ക് തന്ന് തിരുസന്നിധിയോട് ഇമ്മട്ടിൽ അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിനായി, കരുതലുകൾക്കായി സ്തോത്രം. യേശുവപ്പ, അങ്ങ് എത്ര നല്ലവൻ! അങ്ങയുടെ കരുതലുകൾ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ വിശ്വസ്തത, അങ്ങയുടെ സാന്നിധ്യം, ഇതൊക്കെ കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. നീ ഞങ്ങളെ കൈവിട്ട ഒരു നിമിഷം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ കർത്താവേ. പ്രശ്നങ്ങളാകുന്ന മേഘങ്ങൾ ഞങ്ങളെയും അങ്ങയെയും തമ്മെ മറിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അങ്ങയുടെ കണ്ണുകൾ എപ്പോഴും ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഈ മനോഹരമായ പകൽക്കാലം അങ്ങന്ന് ഞങ്ങളെ കരുതിയതിനും ഞങ്ങളെ നടത്തിയതിനും ഞങ്ങളെ പരിപാലിച്ചതിനും ഞങ്ങളോട് കൂടെ ഇരുന്നതിനുമൊക്കെയായി ഒത്തവണ്ണം അങ്ങയെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധനയെ മുഴുവനായി തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ കർത്താവേ. അങ്ങന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ഞങ്ങളുടെ സ്തുതിസ്തോത്ര യാഗങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാട്ടുകൾ, പ്രാർത്ഥന, വചനധ്യാനം, ഇതൊക്കെ കർത്താവേ അങ്ങയ്ക്ക് പ്രസാദവും ഞങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരേണ്ടതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകി ആരാധനയിൽ ഞങ്ങളെ സഹായിക്കുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം. ദൈവം അവരെ പ്രത്യേകാൽ കൃപ കൊണ്ട് നിറച്ചാട്ട്. നിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അവരോട് ചേർന്ന് പാടി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിപ്പാനായി ഞങ്ങളെ സഹായിക്കണം. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സ്ഥിതി അറിഞ്ഞ് ഞങ്ങളോട് സംസാരിപ്പാൻ അങ്ങയ്ക്ക് പ്രസാദമാകണമേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് സൗഖ്യം തരുന്നതാണ്. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അങ്ങയോളം ശക്തിയുള്ളതാകിയാൽ അങ്ങയുടെ വചനം ഞങ്ങളെ വിടുവിക്കട്ടെ, സൗഖ്യമാക്കട്ടെ. വചനം കേൾക്കുന്നവർ നിരാശരോ ദുഃഖിതരോ രോഗികളോ ആണെങ്കിൽ നിന്റെ വചനത്തിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ഒരിക്കലും അത് വെറുതെ മടങ്ങിപ്പോകയില്ല എന്ന് നിന്റെ വചനത്തിലുണ്ടല്ലോ. ആകയാൽ നിന്റെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആദ്യോടന്തം അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന, ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ആരാധന, ദൈവം സന്തോഷിക്കുന്ന ഒരു ആരാധന ഞങ്ങൾക്ക് തന്നാട്ട്. അത് ഞങ്ങൾക്ക് ഏവർക്കും വിടുതലും അനുഗ്രഹവുമാക്കണം. മഹത്വമെല്ലാം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പിതാവേ, ദൈവം ഉണ്ടായി ഞങ്ങളെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ സഹോദരങ്ങൾ നമ്മെ ആരാധനയിൽ നയിപ്പാൻ തയ്യാറാണ്. അവരോട് ചേർന്ന് നമുക്കും പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, ആത്മാവിൽ ആരാധിക്കാം. നമ്മൾ എവിടെയായിരുന്നാലും ആത്മാവ് അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ആരാധിപ്പാൻ സഹായിക്കും, ഒരുക്കുന്നതാണ്. ആകയാൽ നമുക്ക് ആരാധനയ്ക്കായി ഒരുങ്ങി കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ നമുക്ക് കൂടി വന്ന് ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി നമുക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നല്ലോ, യഹോവ നല്ലവനെന്ന്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ആമേൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും അവൻ നമ്മളെ വലം കൈയിൽ പിടിച്ച് നടത്തി കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭവിക്കാതെ അവൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ പാട്ട് ചേർന്ന് പാടാം, നമുക്ക് ദൈവത്തിനെ ആരാധിക്കാം. എൻ പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. ആമേൻ. ഹല്ലേലൂയ. ും വരെ ഞാൻ കാന്തൻ കാത്തിടും.
സൃഷ്ടിച്ച എൻ സ്നേഹ നായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും ചിഹ്നത്തെ സൃഷ്ടിച്ച എൻ സ്നേഹ നായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും Then my heart
Opportunity which you have given to us, O Lord, hallelujah. Yes, Lord, we thank you for the time of worship, O God, hallelujah. We praise and thank you, O Lord, for everything you've been doing in our life, O Lord, hallelujah. Praise you, we thank you, Master, O God, hallelujah. Ahead of the service, we give it in your loving hands, Father. Let everything be for your glory, O God, hallelujah. Let in everything, let your victory take place, O God, hallelujah. Let you reign over us, O God, hallelujah, every single moment of our life, O Lord, hallelujah. Into your hands we commit, O God. Touch and speak to each and every one of us, O God, hallelujah. In your precious and holy name we pray. Amen. Amen. Almavil Devathe Aradhikkuvan Namme Paattukal Paadi Sahayicha Sahodarangale Orthu Devathe Sthuthikkunnu Avarodu Chernu Paadi Devathe നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആരാധിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആരാധിച്ചപ്പോൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിൻ്റെ ബോധത്തിൽ തന്നെ നിറവിൽ തന്നെ തുടർന്നുള്ള നിമിഷങ്ങളും നമുക്ക് ആയിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കുകയും ചെയ്യുവാനിടയാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം വചനം സംസാരിക്കുമ്പോൾ വചനം നമ്മോട് ഇടപെടേണ്ടതിന്, വചനം നമ്മെ ബലപ്പെടുത്തേണ്ടതിന്, സൗഖ്യമാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം കഴിഞ്ഞ രണ്ടാഴ്ച എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് നമ്മോട് ചെയ്യുവാനായി ആവശ്യപ്പെടുന്ന ഏതാണ്ട് 8 കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഈ ആഴ്ച അതിൻ്റെ ബാക്കിയുള്ള 4 കാര്യങ്ങളും കൂടെ ചിന്തിപ്പാനാണ് നാം കർത്താവിൽ ആശ്രയിക്കുന്നത്. അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഗമനത്തിന് ഉത്സാഹവും ഉത്തേജനവും പ്രചോദനവുമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവവചനവുമായി നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. വചനം തുറന്ന് എബ്രായ ലേഖനം 12 അധ്യായത്തിൻ്റെ 1 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. Book of Hebrews chapter 12 verse 1 ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. Therefore since we have so great a cloud of witnesses surrounding us, let us also lay aside every encumbrance with the sin which so easily entangles us,
and let us run with the endurance the race that is set before us. 12th adhyayathinte 1st vakyathil lekhanakarthavu nammodu aavashyappeduna cheyyuvanayi orpikkuna let us cheyyuvan orpikkuna karyam let us run the race with patience. Let us run the race with the patience. സ്ഥിരതയോടെ ഓടുക, സ്ഥിരതയോടെ ഓടുക. നമുക്കറിയാം ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്. ക്രിസ്തീയ ജീവിതത്തെ നടത്തത്തോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നിനോടല്ല ഊമിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോടാണ് ദൈവവചനം ഭക്തന്മാർ ചിത്രീകരിച്ചിട്ടുള്ളത്. 2 തിമൊഥെയൊസിന്റെ ലേഖനം 4th chapter അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതുപോലെ ഫിലിപ്പിയ ലേഖനം 3rd chapter അതിൻ്റെ 14th വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ ഈ 2 വാക്യങ്ങളും വായിച്ചത് ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളത്തിൽ ഓടുവാനിറങ്ങിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് സമാനമായതാണ്. അതാണ് പൗലോസും പറയുന്നത്. ഇവിടെ ലേഖനകർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നത്, നമ്മുടെ ഈ ഓട്ടം ഓടുവാൻ നമ്മെ പ്രചോദിപ്പിക്കുകയാണ്, നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ഓട്ടത്തിൻ്റെ പല പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് ലൈഫ് ലോങ് റേസാണ്. ഒരിക്കൽ നാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടം ആരംഭിക്കുകയായി. ആ ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തുവാൻ പാടുള്ളതല്ല. ആ ഓട്ടം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഓടേണ്ടതുണ്ട്. ഈ ഓട്ടത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ, നമ്മെ പുറകോട്ട് വലിക്കുവാൻ, നമ്മെ തടയുവാൻ ഒക്കെയുള്ള ശക്തികൾ ശ്രമിക്കുമ്പോൾ തന്നെ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഓടേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കൂടെയാണ് ലേഖനകർത്താവ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഓടിയ അനേക ഭക്തന്മാരുടെ ചരിത്രമാണ് അതിൻ്റെ തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ ലേഖനകർത്താവ് ഓർപ്പിക്കുന്നത്. ആകയാൽ നാമും സാക്ഷികൾ, ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓട്ടത്തെ വല്ലവിധേനയും തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും അവരെ ഓട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുമൊക്കെ പല ശക്തികൾ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട്, അതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ഓടി ഓട്ടം തികച്ച ഭക്തന്മാരുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടം ലൈഫ് ലോങ് റേസാണ്. ആമേൻ, സ്തോത്രം. ഇത് നമ്മെ കർത്താവാണ് ഈ ഓട്ടത്തിനായി തിരഞ്ഞെടുത്തത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒളിമ്പിക്സിലോ ഏഷ്യാഡിലോ ഒക്കെ ഓടാൻ പലരും പോകാറുണ്ട്. അതൊന്നും അവരുടെ ഇഷ്ടത്തിന് ഞാനത്, നാളെ ഏഷ്യാഡ് നടക്കുമ്പോൾ അതിന് ഓടാൻ പോവുക, ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഞാൻ ഓടാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് കയറി ഓടാൻ പറ്റത്തില്ല. അതിനവർ അതിൻ്റേതായ കടമ്പകൾ കടന്ന് സെലക്ഷൻ ലഭിച്ച് അവരതിന് യോഗ്യരാണെന്ന്
ഉറപ്പ് വന്നതിനു ശേഷമാണ് അവരെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു സെലക്ഷൻ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനായി നാം ഇറങ്ങിയതല്ല ഓടാൻ. ഇത് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മളെ ഈ ഓട്ടം ഓടാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ്. അതൊരു പദവിയാണ്, അതൊരു ശ്രേഷ്ഠമായ പദവിയാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒളിമ്പിക്സിൽ ഓടാൻ എന്നോടും നിങ്ങളോടും ആമേൻ, ഞാനും നിങ്ങളും അതിന് സെലക്റ്റഡ് ആയാൽ എന്തു വലിയ കാര്യമാണത് എന്ന് പറഞ്ഞതുപോലെ, ആമേൻ, ആ സ്വർഗീയ ദൈവത്തിൻ്റെ വിളി കേട്ടു ഓടാൻ എത്രയൊരു പദവിയാണ്, ശ്രേഷ്ഠമായ പദവിയാണ് അതിന് ലഭിച്ചത്. ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത, യോഗ്യരെന്ന് കണ്ടിട്ട് നമ്മെ തിരഞ്ഞെടുത്ത, ഓടുമെന്ന് തീർപ്പുള്ളത് കൊണ്ട് നമ്മെ തിരഞ്ഞെടുത്ത് കർത്താവ് നമ്മെ ആമേൻ ഈ ഓട്ടത്തിലാക്കിയിരിക്കുകയാണ്. ഈ ഓട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഈസ് ബോത്ത് എ കോണ്ടെസ്റ്റ് ആൻഡ് എ കോൺഫ്ലിക്റ്റ്. ഇതൊരു മത്സരവും അപ്പോൾ തന്നെ ഒരു പോരാട്ടവും നടന്നതാണ്. ഈ റേസ് എന്ന ഗ്രീക്ക് വാക്ക് ആഗൺ, AGON, ആഗൺ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് ആഗണി, ആഗണി നമ്മൾ ഇംഗ്ലീഷ് പറയുമല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ആഗണി, ആ വലിയൊരു നിരാശയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച്. അതിൽ നിന്ന് ആ ആഗൺ എന്ന വാക്കിൽ നിന്നാണ് ആഗണി എന്ന വാക്ക് ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ഈ ഓട്ടത്തിൽ നാം ആരോടും മത്സരിച്ചല്ല ഓടുന്നത്, നാം ആരോടും മത്സരിച്ചല്ല. സാധാരണ ഓട്ടത്തിൽ, ലോകപ്രകാരമുള്ള ഓട്ടമത്സരത്തിൽ പലരും ഓടുവാനുള്ളപ്പോൾ അതിൽ നിന്ന് ഏറ്റവും വേഗത്തിലോടി ജയം പ്രാപിക്കാനാണ് മനുഷ്യർ ശ്രമിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസും പറയുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവർ ഒരുത്തനേ ഉള്ളൂ, അതുകൊണ്ട് പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. എന്നാൽ ഇവിടെ ഞാനോ നിങ്ങളോ ഓടുന്നത് ആരോടെങ്കിലും മത്സരിച്ചിട്ടല്ല, പാസ്റ്ററോടോ കൂട്ടുവിശ്വാസികളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോടെങ്കിലും മത്സരിച്ചിട്ടല്ല നാം ഓടുന്നത്. ഒരുപക്ഷെ ഈ പോരാട്ടവും മത്സരവും എല്ലാം നാം നമ്മോട് തന്നെയാണ് നടത്തുന്നത്. കാരണം നമ്മെ പുറകോട്ട് വലിക്കുന്ന ശക്തികളോട് പോരടിച്ചിട്ട് നാം മുമ്പോട്ട് ഓടുകയാണ്. മടുത്തു എന്ന് മനസ്സ് പറയുമ്പോൾ ഉള്ളിലുള്ള ആത്മാവ് പറയും, എഴുന്നേറ്റോട്. ശരീരം ഓടാൻ ഇനി ആവില്ല, ഏലിയാവിനെ പോലെ ആവില്ല എന്ന് പറയുമ്പോൾ, അല്ല എനിക്കിനിയും അതിദൂരം ഓടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഓട്ടത്തിൽ നാം മത്സരിക്കുന്നത് നമ്മോട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ലേഖനകർത്താവ് പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവത്തിന് സ്തോത്രം. ആ വാക്കുകളൊക്കെ വളരെ ചിന്തനീയമാണ്. നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം എന്ന് പറഞ്ഞാൽ, വി ഹാവ് ടു കംപ്ലീറ്റ് എ റേസ്. ദൈവത്തിന് സ്തോത്രം. ഇത് 10 കിലോമീറ്ററോ 1 കിലോമീറ്ററോ 100 മീറ്ററോ ഒന്നും അല്ല. ഇതിൻ്റെ ദൂരം പറഞ്ഞിട്ടില്ല. ചില ഭക്തന്മാർ 50 വർഷം 60 വർഷങ്ങളോടി, ചിലർ ഒരുപക്ഷെ കുറഞ്ഞ കാലഘട്ടമായിരിക്കാം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ആ ഓട്ടം. അതെങ്ങനെ ഓടണം? അവിടെ പറയുകയാണ്, സകല ഭാരവും. കാരണം ഈ ഓട്ടത്തിൽ ഓടുന്നവരെയൊക്കെ നമുക്കറിയാമല്ലോ, അവർ വളരെ ലൈറ്റായ വസ്ത്രമൊക്കെയാണ് ധരിക്കുന്നത്. വളരെ ലൂസായതല്ല ധരിക്കുക, ശരീരത്തോടൊട്ടി അവരെ ശരീരത്തിൽ ഫിറ്റായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അവരെ മത്സരത്തിനു വേണ്ടി വന്നപ്പോൾ പലതും കരുതിയാ വന്നതെങ്കിലും ഓടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ ബാഗും എടുത്തോണ്ടല്ല ഓടുന്നത്. അവിടെ വെച്ചാൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവോ എന്നൊന്നും വിചാരിച്ച് അവിടെ വെക്കാതെ, ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേരൊക്കെ കാണിക്കുന്ന പോലെ പുറകിൽ ബാക്ക് പാക്കായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ബാഗുമായിട്ടല്ല അവർ ഓടുന്നത്. ഇവിടെ ലേഖനകർത്താവ് പറയുകയാണ്, സകല ഭാരവും. ഇന്ന് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വലിയ ഭാരങ്ങളുമായിട്ടാണ് മനുഷ്യൻ ഓടുന്നത്. അത് കാരണം കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഈ ഭാരത്തിൻ്റെ
ഭാരം നിമിത്തം മുമ്പോട്ട് പോകാൻ കഴിയാതെ വരികയാണ്. അപ്പൊ അത് സംഭവിക്കാമെന്നുള്ളതുകൊണ്ട് ഇവിടെ ലേഖന ഭർത്താവ് പറയുകയാണ്, എങ്ങനെയാണ് ഓടേണ്ടത്? സകല ഭാരവും, അതുപോലെ പറയുന്നു മുറുകെ പറ്റുന്ന പാപം, അതും നമ്മുടെ ഓട്ടത്തെ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാം. സ്പീഡ് കുറയ്ക്കാമെന്ന് മാത്രമല്ല, നമ്മെ നമ്മുടെ ഓട്ടത്തിൻ്റെ ലക്ഷ്യത്തെ അത് ഇല്ലാതാക്കി കളയാൻ സാധ്യതയുണ്ട്. അപ്പം മുറുകെ പറ്റുന്ന പാപം, സകല ഭാരം, പിന്നെ പറയുകയാണ് സ്ഥിരതയോടെ ഓടുക. വി മസ്റ്റ് റൺ വിത്ത് പേഷ്യൻസ്, വിത്ത് എൻഡ്യൂറൻസ്. ഹല്ലേലൂയ. സ്ഥിരതയോടെ ഓടുക. കുറച്ച് നാൾ ഓടി അവിടെ നിൽക്കുകയല്ല, പിന്നെയോ സ്ഥിരതയോടെ ഓടേണ്ടതുണ്ട്. ചിലരെയൊക്കെ കാണാം, കുറേ നാൾ ഓടും, പിന്നെ ക്ഷീണിക്കും, പിന്നെ എവിടെയെങ്കിലും പോയി ഇരിക്കും, പിന്നെ കുറേ കഴിയുമ്പം ഒരു ഉണർവ് യോഗം വരുമ്പം പിന്നെ എഴുന്നേറ്റ് ഓടും, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ക്ഷീണിച്ച് എവിടെയെങ്കിലും പോയി പിന്നെ ഇരിക്കും, പിന്നെ ഒരു പ്രവാചകനെ വിളിച്ച് മീറ്റിംഗ് നടത്തുമ്പം അവൻ ഒരു ഉണർവുണ്ടായി വീണ്ടും ഓട്ടം. അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിനാണ് ലേഖനകർത്താവ് പറയുന്നത്, ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നത്, നമ്മുടെ ഓട്ടം എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആമേ സ്തോത്രം. വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയോടെ ഓടുന്നുണ്ടോ എന്ന് ഒരു നിമിഷം നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ ഇടയായിത്തീരട്ടെ. അതവിടം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. രണ്ടാമതായി ലേഖനകർത്താവ് നമ്മോട് ചെയ്യുവാനായി ഓർപ്പിക്കുന്നത് ഇനി 28-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഹല്ലേലൂയ. ദെയർഫോർ സിൻസ് വി റിസീവ്ഡ് എ കിങ്ഡം വിച്ച് കനോട്ട് ബി ഷേക്കൺ, ലെറ്റ് അസ് ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ബൈ വിച്ച് വി മേ ഓഫർ ടു ഗോഡ് ആൻ ആക്സെപ്റ്റബിൾ സർവീസ് വിത്ത് റെവറൻസ് ആൻഡ് ഓ. ദൈവത്തെ നിരസിക്കുന്നതിനെതിരായ കുറെ മുന്നറിയിപ്പുകളാണ് ആ വാക്യത്തിൻ്റെ മുമ്പിലായിട്ട് ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ നിരസിക്കുന്ന കുറേ പേര് അന്നുകൊണ്ടായിരുന്നു, എല്ലാ കാലത്തും അതുണ്ട്. അതിന് പല ഉദാഹരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. യേശാവിനെ പോലെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഒരു കൂട്ടർ, ദൈവത്തിൻ്റെ ആ വലിയ മഹത്വം കണ്ട ഇസ്രായേലി പിതാക്കന്മാർ, അവര് ദൈവത്തെ നിഷേധിച്ചത്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പലരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതിലൂടെ അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കാൻ നോക്കുവീൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാക്തത്വം ചെയ്തു. അതിൻ്റെ 27, ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന്, നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ കാണുന്നതെല്ലാം മാറിപ്പോകാൻ സമയമായിരിക്കുന്നു, കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇളകാത്ത രാജ്യം പ്രാപിക്കുകയാൽ നന്ദിയുള്ളവരായി ലേഖനകർത്താവ് പറയാണ്, ലെറ്റ് അസ് സെർവ് ഗോഡ് ആക്സെപ്റ്റബിളി, പ്രസാദം വരുമാറ് ദൈവത്തെ സേവിക്കുക. അതാണ് രണ്ടാമതായി ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത്, ലെറ്റ് അസ് സെർവ് ഗോഡ് ആക്സെപ്റ്റബിളി, ദൈവത്തിന് പ്രസാദം വരുമാറ് ദൈവത്തെ സേവിക്കുക. ദൈവം ഒരിക്കൽ ഭൂമിയെ ഇളക്കി, ഇനി ഒരിക്കൽ കൂടെ ദൈവം ഭൂമിയെ ഇളക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആമേ സ്തോത്രം, യഹോവയായ ദൈവം അവിടെ അരുളി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞോ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരിയെയും ഇളക്കും. ഹല്ലേലൂയ. ഇനി കാണുന്നതെല്ലാം ഇളകിപ്പോകുന്നതാ പ്രിയമുള്ളവരെ. എന്നാൽ ഒരിക്കലും ഒരു ശക്തിക്കും ഇളക്കുവാൻ കഴിയാത്ത ഒരു രാജ്യം നാം പ്രാപിക്കാൻ പോകുന്നത് കൊണ്ട് ഇവിടെ ലേഖനകർത്താവ് പറയുകയാണ്, നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ദൈവത്തെ സേവിപ്പീൻ. 28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഈ ഇളകുന്നതും മാറിപ്പോകുന്നതും ദൈവശബ്ദത്തിങ്കൽ വിറയ്ക്കുന്നതുമായ ഈ ലോകത്തിൻ്റെ അധികാരം പ്രാപിക്കേണ്ടതിന്, ഈ ലോകത്തിൻ്റെ അധിപന്മാരായി വാഴേണ്ടതിന് മനുഷ്യൻ അവൻ്റെ കഴിവിനപ്പുറമായി ശ്രമിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പൈതലേ, എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത് ഒരു ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് നാം വലുതൊന്നും ചെയ്യണ്ട, ദൈവത്തിന് പ്രസാദം വരുമാറ് ജീവിച്ചാൽ മതി. ഇവിടെ സ്ഥാനം പിടിച്ചു പഠിക്കാൻ, ഇവിടെ സ്ഥാനത്ത് കയറി വരാൻ, കസേര പിടിക്കാൻ എന്തൊക്കെ പരിശ്രമങ്ങളാണ് മനുഷ്യൻ നടത്തുന്നത്! ആത്മീയ ഗോളത്തിലും അതിൻ്റെ പ്രസരണം, അതിപ്രസരണം നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ഇളകാത്ത ഒരു രാജ്യം കർത്താവ് സ്ഥാപിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതിനെ ഇളക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അവിടെ പറയുന്നത് ഇതിങ്ങനെയാണ്, ഹല്ലേലൂയാകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഹല്ലേലൂയ. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുക. കാരണം ഇളകാത്ത ഒരു രാജ്യം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അവനത് സ്ഥാപിക്കും. അവിടെ അതിനകത്ത് എനിക്കും കയറണം. അതുകൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, മനുഷ്യനെ പ്രീണിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് നമ്മുടെ ഭക്തി, അവൻ പ്രസാദം വരുമാറ് ഭക്തിയോടും. നമ്മുടെ ഭക്തി മനുഷ്യനെ കാണിക്കാനല്ല പ്രിയമുള്ളവരെ, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാകട്ടെ. എന്നിട്ട് പറയുന്നു, ഭയത്തോടെ, ഭക്തിയോടും ഭയത്തോടും കൂടെ. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നതിൽ ഭയം വേണ്ട. ദൈവത്തെ സേവിക്കുന്നതിൽ ഹല്ലേലൂയ യാതൊരു ഭയവുമില്ലാതെ മനുഷ്യനെ ഭയക്കേണ്ടതില്ല. യേശു തന്നെ പറഞ്ഞിട്ടില്ലേ, മനുഷ്യനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഭയപ്പെടേണ്ട. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളവരായി ഭയത്തോടെ ഭക്തിയോടെ അവന് സേവ ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകട്ടെ. മൂന്നാമതായിട്ട് ആമേൻ ലേഖനകർത്താവ് പറയുകയാണ്, അതിൻ്റെ 13-ാം വാക്യം. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. Let us bear his reproach. Hallelujah. Bearing his reproach. എന്ന് പറഞ്ഞാൽ അവൻ്റെ നിന്ന ചുമക്കുക. അവൻ്റെ നിന്ന ചുമക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ലേഖനകർത്താവ് ഈ ഭാഗം ഇവിടെ പറയുമ്പോൾ, ആമേൻ സ്തോത്രം, യേശുവിനെ പടയാളികളും റോമാ ഗവൺമെൻറ്റും യഹൂദന്മാരെല്ലാം കൂടെ ചേർന്ന് ക്രൂശ് ചുമപ്പിച്ച് യെരുശലേമിന് വെളിയിൽ ആ ഗോൽഗോത എന്ന തലയോടിടമെന്ന അർത്ഥമുള്ള ആ ഗോൽഗോത മലയിൽ കൊണ്ടുപോയി ക്രൂശിച്ച രംഗമായിരിക്കാം അവിടേക്ക് കടന്നു വരുന്നത്, തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ആ യോഹന്നാൻ്റെ സുവിശേഷം 19:17 വാക്യമൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. ഹല്ലേലൂയ. അവൻ ക്രൂശൻ ചുമന്നുകൊണ്ട് യെരുശലേമിൻ്റെ തെരുവിലൂടെ ആ ഗോൽഗോതയിലേക്ക് യാത്ര ചെയ്തപ്പോൾ അനുഭവിച്ച നിന്ദയും കേൾക്കേണ്ടി വന്ന ആമേൻ നിന്ന അപമാനത്തിൻ്റെ വാക്കുകൾ എത്ര വലുതായിരുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. യേശു പറയ, അവിടെ വചന ലേഖനകർത്താവ് പറയുകയാണ്, ആ യേശുവിനെ അനുഗമിക്കുന്ന നിങ്ങളും ആ നിന്ന ചുമന്നുകൊണ്ട് ആ അപമാനം സഹിച്ചുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് പോയി, ആമേൻ സ്തോത്രം, അവൻ്റെ അടുക്കൽ ചെല്ലുക.
അവിടെ പറയുന്നു ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട്. ഹാലേലുയ. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേഗത്തിൽ ഓർമ്മ വരുന്നത്, ഹാലേലുയ സ്തോത്രം, യേശു ഈ ക്രൂശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ വയലിൽ നിന്ന് വരികയായിരുന്ന കുറേനക്കാരനായ ശീമോനെ പടയാളികൾ ക്രൂശ ചുമക്കുവാൻ നിർബന്ധിച്ച ഒരു രംഗമാണ്. അത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും അത് വായിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആമേൻ. കുറേനക്കാരനായ ശീമോനെ ക്രൂശ ചുമക്കുവാൻ, ആമേൻ സ്തോത്രം. അവനും ഒരുപക്ഷെ യേശുവിനെ പോലെ അപമാനിക്കപ്പെട്ടവനായിരിക്കാം. തനിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു, അലക്സാണ്ടറും റൂഫോസും. അപ്പൻ ഈ ക്രൂശ് ചുമക്കേണ്ടി വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സായെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് റോമാ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട്, കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുന്നത്, ആമേ സ്തോത്രം, ഒരു അഭിമാനമായി നീ എണ്ണിയാൽ ഈ ലോകത്തിന് അതൊരു അപമാനമായേക്കാം. ഈ ലോകം നിന്നെ നിന്ദിച്ചേക്കാം, ഈ ലോകം നിന്നെ അപമാനിച്ചേക്കാം, പക്ഷേ അതൊരു അഭിമാനമായി നീ ഏറ്റെടുത്താൽ, ഹല്ലേലൂയ സ്തോത്രം, അതിന് ഒരു മാന്യത സ്വർഗം നിനക്ക് തരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നീ അവൻ്റെ നിന്ദയുടെ ക്രൂശം ചുമന്നുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവൻ നിന്നെ വാരിപ്പുണരുന്ന ഒരു നിമിഷമുണ്ട്. അങ്ങനത്തെ ഒരു അനുഭവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലേഖനകർത്താവ് തന്നെ മോശയെക്കുറിച്ച് പറയുന്നത് 11-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണിയെന്ന. മോശ നമുക്കറിയാമല്ലോ മിസ്രയീമിൽ കൊട്ടാരത്തിൽ വളരേണ്ടിയിരുന്നവനാണ്. 40 വർഷം അവിടെയായിരുന്നു. ഒരുപക്ഷേ അടുത്ത ഫറവോ ആകാനുള്ള സാവകാശമുണ്ടായിരുന്നവൻ. പക്ഷേ തൻ്റെ ഒറിജിൻ എന്താണെന്ന് താൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ താൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. എന്താണെന്നറിയാമോ? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന് ചുമക്കുന്നതാണ്, ആമേൻ, ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നതാണ് മാന്യത എന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആ ക്രൂശ് എന്ന് പറയുന്നത് മരത്തിലോ മറ്റോ ഉണ്ടാക്കിയതല്ല. അതിന്ന് ധരിച്ചുകൊണ്ട് നടന്ന വലിയ വലിയ സ്ഥാനമാണ്, വലിയ മാനമാണ്, പ്രൊട്ടക്ഷൻ കിട്ടും, പ്രിവിലേജസ് ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്, ആമേൻ, അവനു വേണ്ടി നിന്ന് സഹിപ്പാൻ, അവനു വേണ്ടി അപമാനം സഹിപ്പാൻ, അവനു വേണ്ടി, ആമേൻ സ്തോത്രം, എന്തും ഏതുമായി തീരുവാനുള്ള മനസ്സ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ആമേൻ സ്തോത്രം, ആകയാൽ അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, സന്തോഷത്തോടെ ഓരോ ദിവസവും, ആമേൻ, യാത്ര ചെയ്യുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ക്രിസ്തുവിന് വേണ്ടി നീ അപമാനം സഹിക്കുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി നീ നിന്നെ ഏൽക്കുന്നുണ്ടോ? ക്രിസ്തു നിമിത്തം നീ തള്ളപ്പെട്ടവനാണോ? ക്രിസ്തു നിമിത്തം നീ ഉപേക്ഷിക്കപ്പെട്ടവനാണോ? എങ്കിൽ നീ ഭാരപ്പെടേണ്ട. നീ, ആമേ സ്തോത്രം, ലജ്ജിച്ചു പോകയില്ല. നീ ആർക്കു വേണ്ടി ക്രൂശ് ചുമന്നുവോ, ആർക്കു വേണ്ടി നിന്നെ ഏറ്റുവോ, ആർക്കു വേണ്ടി അപമാനം നീ സഹിക്കേണ്ടി വന്നുവോ, അവൻ നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ മാത്രമല്ല, നിന്റെ തലമുറയെയും മാനിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് നീ ഇന്ന് പകൽക്കാലം എഴുതിയിട്ടു കൊള്ളണം. അവനു വേണ്ടി നമുക്ക് ക്രൂശ് ചുമക്കാം. 4-ാമതായി ഞാൻ എൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഈ ഒരു പോയിന്റും കൂടെ പറഞ്ഞ് ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കട്ടെ. ആമേ സ്തോത്രം. അതിൻ്റെ 15-ാമത്തെ വാക്യം chapter 13 verse 15 നാം വായിക്കുന്നു, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഓഫർ ദ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ഹല്ലേലൂയ. ഓഫർ ദ സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ഞാൻ അത് ദീർഘമായി എടുക്കുകയില്ല സമയം. എന്താണ് ഈ സാക്രിഫൈസ്? സാക്രിഫൈസ് ഈസ് സംതിങ് ഗിവിങ് വാല്യുബിൾ.
വിലയേറിയത് കൊടുക്കുന്നതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയുകയാണ് ആമേ സ്തോത്രം എന്നാണ്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവൻ മുഖാന്തരം, അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്ന സ്തോത്രയാഗങ്ങൾ ആര് മുഖാന്തരമാണ് അവതരിപ്പിക്കേണ്ടത്, അർപ്പിക്കേണ്ടത്? യേശുക്രിസ്തു മുഖാന്തരം, അല്ലാതെ വേറെ ആരിലൂടെയല്ല, യേശുക്രിസ്തു മുഖാന്തരം. പിന്നെ പറയുന്നു, നാം ഈ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അവൻ്റെ നാമത്തെ എന്ത് ചെയ്യുക? ഏറ്റുപറയുക. അവൻ്റെ നാമത്തെ ഏറ്റുപറയുക, സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ. അതരഫലം, ഇനി അവിടെ ശ്രദ്ധിക്കുക, അതരഫലം. ആമേ സ്തോത്രം. ഫ്രൂട്ട് ഓഫ് ലിപ്സ്, അതരത്തിൻ്റെ ഫലം. ഒരു വൃക്ഷം നട്ടുവെക്കുന്നു, എന്തിനു വേണ്ടിയാണ് നട്ടുവെക്കുന്നത്? അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വൃക്ഷം ഫലം തരണം. ഇപ്പോൾ ഒരു പ്ലാവോ ഒരു മാവോ ഒക്കെ നമ്മൾ നട്ടുവെച്ചാൽ അതിൻ്റെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് ആ ഫലം ലഭിക്കണം. അങ്ങനെയെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഫലം കായ്ക്കണം. ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് അവനെ സ്തുതിക്കുക, അവനെ ആരാധിക്കുക എന്നതാണ്. അത് അതര ഫലം. ആമേ സ്തോത്രം. ഇന്ന് മുതൽക്കാലം ആമേ നാം ആരാധിക്കാൻ, അതരം കൊണ്ട് അവനെ ആരാധിക്കാൻ, ഹൃദയത്തിൽ നിന്നുയരുന്ന സ്തുതിയുടെ സ്തോത്രത്തിന്റെ ആരാധനയുടെ ശബ്ദം അതരങ്ങളിലൂടെ പുറത്തേക്ക് വരേണ്ടതിന് ഇവിടെ ആമേ സ്തോത്രം. അപ്പോൾ നാം അത് ചെയ്യുമ്പോൾ അവൻ്റെ നാമത്തെ ഏറ്റുപറയുക. ഞാൻ ഓരോ പ്രാവശ്യവും യേശുവിനെ ആരാധിക്കുമ്പോൾ, അതരം കൊണ്ട് അവനെ സ്തുതിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ യേശുവായ എൻ്റെ ദൈവം, ഈ യേശുവായ എൻ്റെ ദൈവം, ഈ യേശുവായ എന്നെ വിടുവിച്ചത്, ഈ യേശു ആരാധനയ്ക്ക് യോഗ്യൻ, ഈ യേശു മാത്രമാണ് സ്തുതിക്ക് യോഗ്യനെന്ന് ഞാൻ പറയുകയാണ്. ഈ അതരഫല യാഗത്തെക്കുറിച്ച് തിരുവചനത്തിൽ ഏക ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് ഞാൻ വേഗത്തിൽ ഇരിക്കുവാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. സങ്കീർത്തനം 50:14 വാക്യം നാം വായിച്ചാൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്ന് കേൾക്കണോ? സങ്കീർത്തനം 50:14 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 50:14 വാക്യത്തിൽ ആമേ സ്തോത്രം. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. അവിടെ ചോദിക്കുന്നു, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകം അതിന് നിറവും എൻ്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം കഴിപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് ഇന്ന് പ്രസാദമായത് ഭക്തന്മാരുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രയാഗങ്ങളാണ്. ഹല്ലേലൂയ. അവന് കാളകളോ അവന് ആമേൻ അത് അല്ലെങ്കിൽ കോലാട്ടുകൊറ്റന്മാരോ ഒന്നുമല്ല അവൻ ആവശ്യം. ഒരുപക്ഷെ ആടിൻ്റെയും മാടിൻ്റെയും ഒക്കെ ഇറച്ചിയും ബിരിയാണിയും ഒക്കെ തിന്നാനായിരിക്കാം നമ്മുടെ അതരങ്ങൾ കൊതിക്കുന്നത്. എന്നാൽ ഭക്തന്റെ അതരത്തിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാ എനിക്കും നിങ്ങൾക്കും ഉള്ളത്. ഹല്ലേലൂയ സ്തോത്രം. 50 ആ സങ്കീർത്തനത്തിന്റെ 23 വാക്യം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെ നിങ്ങളുടെ മുതൽ അതരങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ ആണ് ഹല്ലേലൂയ. 69 സങ്കീർത്തനത്തിന്റെ ആമേൻ 30-31 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിലുടനീളം ആമേ സ്തോത്രം. യാഗങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ സങ്കീർത്തനക്കാരന് ഒരു കാര്യം മനസ്സിലായി, ആ യാഗങ്ങളെക്കാൾ കാളകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും യാഗങ്ങളെക്കാളൊക്കെ ദൈവത്തിന് പ്രസാദം ഭക്തന്മാരുടെ ആധാരങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമുക്കും അവന്റെ അടുക്കിലേക്ക് സ്തുതിയോടെ അടുത്തു ചെല്ലാം. സ്തോത്രമെന്ന അതരഫലയാഗം അർപ്പിക്കാം, ഇടവിടാതെ അർപ്പിക്കാം. എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് ചുറ്റുപാടിലായിരുന്നാലും നമുക്ക് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാം. ഈ സീസൺ നമ്മുടെ ആരാധന സ്തുതി നിർത്തിക്കളയരുത്, എടുത്തു കളയരുത്. ആമേൻ. നാം ധരിക്കുന്ന മാസ്ക്
ആമേ സ്തോത്രം. നമ്മുടെ സ്തുതിയെയും സ്തോത്രത്തെയും എടുത്തു കളയരുത്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ആദരഫലം എന്നയോ സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം നിങ്ങളുടെ ആദരങ്ങൾ തുറന്നു ദൈവത്തെ സ്തുതിച്ചാട്ട്, അതരങ്ങൾ തുറന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ചുറ്റുപാടുകൾ എന്തുമാകട്ടെ, ഇന്ന് പകൽ കാലം നീ സ്തുതിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കുവാനിടയായിത്തീരും. നിന്റെ ആധരങ്ങൾ നീ തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ, അവിടെ സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിപ്പാൻ നീ തയ്യാറാകുമ്പോൾ, അവിടെ വിടുതൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുവാൻ ഇടയായിത്തീരും. നിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുവാൻ ഇടയായിത്തീരും. രോഗങ്ങൾ മാറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ചില നിമിഷങ്ങൾ ആരാധിച്ചാട്ട്. പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയിൽ ഇതുവരെ ഇതിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കൃപ തന്നു. വചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ, നിനക്ക് പ്രസാദം വരുമാറ് നിന്നെ സേവിക്കുവാൻ കർത്താവേ നിന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് നിന്റെ അടുക്കിലേക്ക് വരുവാൻ. അതുമാത്രമല്ല കർത്താവേ, അങ്ങയെ നിത്യം സ്തുതിച്ച് അദരഫലമെന്ന സ്തോത്രയാഗം അർപ്പിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും അങ്ങ് കൃപ തരണമേ. നിന്നെ ആരാധിക്കുന്നത് ഒരു ശക്തിക്ക് നിർത്തുവാൻ ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട എല്ലാവരെയും കർത്താവ് ആശീർവദിക്കട്ടെ. വരും ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ നമുക്കായിരിക്കാം. അതരങ്ങൾ അടക്കി വെക്കരുത്. സ്തോത്രത്തോടെ അവനെ സ്തുതിച്ചുകൊണ്ട് ദിനംതോറും ജീവിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.